വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുകയാണ് മോഷല്ല അലഹമുല്ല നമ്മളോട് സുഖായിട്ട് വന്നിട്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ റോട്ടിപ്പൊടിനോട് റെഡിയാക്കുന്ന രണ്ട് അടിപൊളി റെസിപ്പീസ് കാണിക്കുന്നുണ്ട് അതേപോലെ നമ്മളെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കണ്ടുനോക്കുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസ് പറയാട്ടോ وبك نموت وإليك النشور രാവിലെ കേൾക്കുന്ന ഈ മോർണിംഗ് തിക്കറിൻ്റെ ലിങ്ക് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റിലും കൊടുക്കാം കേട്ടോ അപ്പം രാവിലെ തന്നെ നമുക്കൊരു ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറ് കിട്ടാനും കൂട്ടത്തില് നമുക്ക് ചൊല്ലാനും പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക മൈൻഡ് റിലാക്സ് ആക്കുന്ന ഒരു മോണിങ് തിക്കറുകളെല്ലാം ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി നോക്കാം രാവിലെ നമ്മൾ ഈ ചില ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലികളുടെ കൂടെ തന്നെ ഈ പണി ഈ തിക്കറുകൾ ചെല്ലിയിട്ട് നല്ല സമാധാനമായിട്ടൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ രാവിലെ നമ്മുടെ കിച്ചനിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മളെ ഡിഷ്രാക്ടർ നിറഞ്ഞ് തുളുമ്പിക്കിടക്കായിരിക്കും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒതുക്കി വെക്കണം അതിന് മുന്നേ തന്നെ ഞാൻ മൺകുടുക്കയിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ ആ കാലാവസ്ഥ ഇപ്പം മഴയൊക്കെ കൂടിയിട്ട് പകർച്ചവ്യാധികളും ആ പണ്ടെന്നോ നിർത്തി വെച്ചിട്ടുള്ള അസുഖങ്ങളൊക്കെ തിരികെ വീണ്ടും വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം വെള്ളത്തിൻ്റെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ആവണം നമ്മൾ റെഡി ആയാലേ നമ്മൾ മക്കൾക്ക് അതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ അവരങ്ങനെ ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പം വെള്ളമൊക്കെ നല്ല തിളപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് കുടിക്കാം മഴക്കാലം വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് പകർച്ചവ്യാധികളെന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളത് ഇനിയിപ്പം വലിയ താല്പര്യം ഒരു ജോലിയാണ് നമ്മളെ ഈ ഡിഷ് റാക്കർ കാലിയാക്കി കൊടുക്കൽ കേട്ടോ കഴുകി ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് പക്ഷേ ഇതിൽ ഓരോ ഐറ്റംസും കിട്ടണമെങ്കിൽ നമുക്ക് അർജൻറ് കാര്യം ചിലപ്പോൾ ഇതിൻ്റെ അടിയിലായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഈ മുകളിലുള്ള സക്കലമാനും പാത്രങ്ങളും എടുത്ത് വെക്കണം കേട്ടോ അപ്പം എന്തെങ്കിലും തരക്ക് കാരണം നമ്മളിത് എടുത്ത് വെക്കാണ്ടിരുന്നല്ലോ നമുക്ക് ആവശ്യമുള്ള സംഭവം അതിൻ്റെ അടിയിലാവുമ്പോഴല്ലോ വലിച്ചു പാരി അതിൻ്റെ കൂടെ എടുക്കുന്നത് പോസിബിളല്ല എങ്ങാനും ഏതെങ്കിലുമൊക്കെ താഴെ വീണ് പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പം രാവിലെ വലിയ താല്പര്യം ഇല്ലെങ്കിലും കൂടിയിട്ടും ഈ പണി ചെയ്തേ പറ്റുകയുള്ളു കേട്ടോ തലയിൽ നിന്ന് കഴുകി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് പാത്രങ്ങൾ ചെയ്താൽ ഇതേപോലെ അതാത് സ്ഥലത്തേക്ക് വെക്കാം പിന്നെ ഞാൻ അപ്പം ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഈ ഒരു ഹുക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വെക്കും കേട്ടോ പിന്നെ നമ്മൾ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞു പോണ സമയത്താണ് ഇത് കഴുകി വെച്ചിട്ട് പിന്നെ ആണ് ഇത് എടുത്ത് അതാത് സ്ഥലത്ത് വെക്കാം കേട്ടോ മിക്കപ്പോഴും നമുക്ക് ആവശ്യമുള്ളതായിരിക്കും ഈ കൊളുത്തിൽ ഇങ്ങനെ കൊളുത്തി വെക്കുമ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ചു കൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഈ കിച്ചണിലുള്ള ഈ ഒരു ഹുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഈ ഒരു കിച്ചൺ വർക്ക് ചെയ്ത സമയത്ത് അങ്ങനെ പറഞ്ഞിട്ട് വെപ്പിച്ചതാണ് കേട്ടോ പൂണ് കയ്യില് അങ്ങനത്തൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ഇരുമ്പ് ചട്ടി ഞാൻ ഞാനതിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒന്നും നോക്കാറില്ല കംപ്ലീറ്റ് സാധനങ്ങളും ഹാങ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല സ്ട്രോങ് ആണ് അപ്പം ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ നമ്മൾ ഈ ഫാബ്രിക്കേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരുടെ അടുത്ത് പറഞ്ഞാൽ ഏത് ജനലിലും ഇതേപോലെ അവർ ചെയ്തു തരും കേട്ടോ കാണുമ്പം എല്ലാ സൗകര്യങ്ങളും വളരെ ഭംഗിയാണ് അവൾക്കതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉള്ളി എന്നൊരു ആഗ്രഹം വരും പക്ഷേ എങ്കിൽ സൗകര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലെത്തുമ്പം സകല സാധനങ്ങൾ അതിൽ കൊളുത്തിയിട്ടിട്ട് കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് കേട്ടോ കംപ്ലീറ്റ് ഇതിലിങ്ങനെ തൂങ്ങി കിടക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ മൊത്തത്തിൽ അവിടുന്ന് എടുത്ത് മാറ്റാറുണ്ട് അപ്പോഴേ നമുക്ക് വീട്ടും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടൊരു ഉഷാറ് കിട്ടുള്ളൂ കേട്ടോ ഒന്നും രണ്ടും ഹുക്കല്ലല്ലോ അത് കണ്ടമാന ഹുക്ക് ഉണ്ട് അതിൽ മൊത്തത്തിൽ പാത്രങ്ങളെ തൂങ്ങി കിടക്കണത് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ എന്താ പറയുക ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് ഒക്കെ നോക്കി ഇപ്പറക്കി ഇട്ടു പോയാൽ അടുത്ത സമയം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തോന്നു കേട്ടോ മറ്റത് വേക്കുന്ന ആരോ ഇങ്ങോട്ടാണ് ബാക്കിലോട്ട് വലിക്കണ പോലെയാണ് എന്തോ ഒരു അലവസരം തോന്നും അപ്പം എപ്പോഴും കിച്ചൺ സാധനങ്ങളൊക്കെ നെമറ്റിയാക്കി ക്ലീനാക്കി വെച്ചാലേ ഒരു ശ്വസ്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ഞാൻ റോട്ടിപ്പൊടി വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി കാണിക്കാം നമ്മൾ ചെയ്യുന്നതാണ് കുറച്ച് മടിയാണെങ്കിൽ കൂടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിലും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാനോ മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനോ നമുക്ക് ഏറെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ നമ്മൾ കുഞ്ഞിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണത് അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം തന്നെ ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കറി എത്രത്തോളം ടേസ്റ്റാണോ അതിനനുസരിച്ചായിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തിരിയുടെ ടേസ്റ്റ് വരിക വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസും പിരിഞ്ചിയിലേക്കും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ആ കറിവേപ്പില എന്നാൾ കിട്ടിയത് ഞാൻ ഇതേപോലെ ഗ്ലാസ് ബോർഡിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചതായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം അധിക കുറച്ച് ദിവസം അധികമായിട്ടോ പക്ഷേ കുഴപ്പമൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കണേണ്ട കേട്ടോ അപ്പം ടിഷ്യൂ പേപ്പറൊന്നും വേണം എന്ന് തോന്നുന്നില്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ സവോള തന്നെ ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം രണ്ടിടത്തരം സൈസുള്ള സോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വലിപ്പം കൂടി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക ചവാട നന്നായിട്ടൊന്ന് വായന്ന് വരണം കേട്ടോ ജസ്റ്റ് ആ ഒരു മധുര ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടണം അതുവരെ ഒന്ന് വാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് തക്കാളി ഒക്കെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എരിവ് നോക്കിയിട്ടൊക്കെ ചേർക്കണം കേട്ടോ അതായത് ഞാൻ പറഞ്ഞുതരും ഇത് മൊത്തത്തിൽ നമുക്ക് പേസ്റ്റ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റിൽ സ്പൈസസ് ചേർക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോകേണ്ട ചെറിയൊരു കഷ്ണം പട്ട ഒരു ഏലക്ക അതേപോലെ കുറച്ച് പേരും ചീരക കേട്ടോ ഗ്രാം ചേർക്കണമെന്ന് നിർബന്ധമില്ല എന്താ വെച്ചാൽ നമ്മൾ അരക്കണ സമയത്ത് അതിൻ്റെ ടേസ്റ്റ് മുന്നിലോട്ട് വരും കേട്ടോ അതുകൊണ്ട് ഗ്രാമ്പു നമുക്ക് സ്കിപ്പ് ആക്കാം ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതിലേക്കുള്ള കുഞ്ഞിപ്പത്തിരി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് കപ്പ് നമ്മുടെ ഉരുട്ടിപ്പൊടി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ച വെച്ചിട്ട് സാധാരണ ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം എന്നിട്ട് കുട്ടി കുട്ടി പത്തിരികൾ നമ്മൾ ഇഷ്ടത്തിനുള്ള ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടി എടുക്കാം കേട്ടോ ഈ പണി മാത്രമാണ് കുറച്ച് നേരം നമ്മൾ ഇരുന്ന് ചെയ്യേണ്ടത് മക്കളുണ്ടെങ്കിൽ എളുപ്പത്തിൽ കൈ കേട്ടോ അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ അതാ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറിയിലേക്ക് സാധാരണ ചേർക്കുന്ന മസാല തന്നെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് മഞ്ഞൾ മല്ലി മുളക് എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് ആ ഒരു റോ ടേസ്റ്റ് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് വെക്കാം നന്നായിട്ടൊന്ന് ജസ്റ്റ് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കാം ഈ ഒരു പേസ്റ്റിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കണ്ണുട്ടോ നല്ല നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ ഈ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഇരട്ടിയാകട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതാ ചെറിയ ചൂടോട് കൂടിയിട്ടുതന്നെ ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ ഇനി നമുക്ക് ഈ സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓയിലൊക്കെ കുറയ്ക്കുന്നവർക്ക് ഡയറക്റ്റ് ഈ ഒരു പേസ്റ്റിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചിക്കൻ വേവിച്ചാലും മതിയിട്ടും അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ായിട്ട് അതിനിങ്ങനെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ അറിയാണ്ട് ചേർത്ത് പോട്ടോ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി പെരിഞ്ചീരംഗം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇച്ചിരി കൂടി കറിവേപ്പില ചേർത്ത് കെട്ടോ നേരത്തെ കറിവേപ്പില നമ്മൾ അരപ്പിൽ അരഞ്ഞു പോയല്ലോ അപ്പോൾ നമുക്ക് ഇടക്ക് കാണാനും കടിക്കാനും വേണ്ടിയിട്ട് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബോൺലെസ്സും കുറച്ച് ബോൺലെസ് പീസും അതേപോലെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ അങ്ങനെയുള്ളൊരു സംഭവമായിട്ട് ചിക്കൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഞാനിത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു എണ്ണയിൽ നമുക്ക് ഈ എന്താ പറയുക ചിക്കൻ ജസ്റ്റ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ ഒരു ഒരു ലൈറ്റ് വൈറ്റ് കളർ കളറാവുന്നതുവരെ കുക്കാക്കിയിട്ട് എടുക്കുക ഒരു രണ്ട് മിനിറ്റോ ഒന്ന് അടച്ചു വെച്ചാൽ ചിക്കൻ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു വൈറ്റ് കളർ വരെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസ് ആക്കണ്ട കാരണം നമുക്ക് കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാനുള്ളതാണ് എന്ന് നേരത്തിട്ട് നല്ല ടൈറ്റാക്കി എടുക്കാൻ വേണ്ട കേട്ടോ ഇനി അരപ്പിൽ നടന്നിട്ട് ചിക്കൻ ചെറിയ തീയിൽ കിടന്നിട്ട് കുക്കാവട്ടെ ഈ സമയത്ത് നമുക്ക് കുഞ്ഞു പത്തിരി റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം തന്നെ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഡോ ഇത് കുട്ടിക്കുട്ടി പത്തിരികളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് മൊത്തത്തിൽ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ തന്നെ അവിടെ നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റാം ഇനി ഞാനൊരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് മുകളിലൊരു സ്ട്രൈനറ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് കുറേശ്ശേ കുറേശ് ഇട്ടിട്ട് ആവി കയറ്റണം ഞാൻ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് കംപ്ലീറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ പക്ഷേ അത് പോയി പിന്നെ ഞാൻ അത് കുറച്ച് മാറ്റി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുത്ത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറേശേ കുറേശ്ശെ ഇട്ടിട്ട് ആവി കയറ്റിയിട്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ അത് കുക്കായത് ഇപ്പം ഇപ്പുറത്ത് നമ്മളെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ടാണ് നമ്മൾ ചിക്കൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയും ഏകദേശം ഒക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ചേരം പണിയെടുത്തിട്ടാണ് അത് കുക്കാക്കി എടുത്തെടുത്ത് കേട്ടോ ഇനി നമുക്ക് ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചിക്കൻ കറിയിൽ നല്ല ഗ്രേവി തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് കുഞ്ഞിപ്പത്തിരി ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊരു സ്പാച്ചിലോ വെച്ചിട്ട് വല്ലാണ്ട് ഓടയാണ്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി തിക്ക് കറി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്കിന് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും പെരിഞ്ചീരകവും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് ആ അരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കറി അത്യാവശ്യം നല്ല തിക്കും നല്ല ടേസ്റ്റിയും ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അരപ്പും കാര്യങ്ങളൊന്നും ചേർക്കണില്ല ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുതന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് റോട്ടിപ്പൊടി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തല്ലോ എന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കുക ഇനി അടുത്തത് നമ്മളുടെ സാധാരണ നൈസ്പത്രിയാണ് സാധാരണ നൈസ്പത്രിക്ക് കുറച്ചും കൂടി ലെങ്ത്തും പിടിത്തും ഒക്കെ കൂടിയിട്ടുള്ള സംഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഇതും ഒരൊട്ടിപ്പൊടി നമ്മൾ പച്ചവെള്ളത്തിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെച്ചതാണ് ഇനി നമുക്കിതിൽ നിന്നിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സാക്കിയെടുത്താൽ നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടും കിട്ടാം അപ്പം ഈ ഒരു എന്താ പറയുക ഉരുളേൻ്റെ എന്താ പറയുക വലിപ്പം കുറക്കാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടിക്കുട്ടീനെ ഐസ്പത്രി ആക്കിയിട്ട് ഉണ്ടാക്കാം ഞാനെപ്പോഴും ഒന്നെങ്കിൽ ിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആ ഷണ്ട നെഞ്ചിത്തീറണ മാതിരിയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഞാനത് അത്രയും വലുപ്പമുള്ള പത്തിരി ആണ് ഉണ്ടാക്കണത് എളുപ്പത്തിൽ പണി തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും എത്ര കട്ടി കട്ടിയുണ്ടായാലും എത്ര വലുപ്പുണ്ടായാലും നമുക്ക് കഴിക്കാനും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പത്രിയും ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് കട്ടിയുള്ള ടയർ റൊട്ടി സാധാ റൊട്ടി ഇതേപോലെ നൈസ് പത്തിരി പിന്നെ നമ്മളുടെ കുഞ്ഞിപ്പത്തിരി അങ്ങനെ പിന്നെ ആവിയിൽ വേവിക്കുന്ന പാൽപ്പത്തിരി ഒക്കെ നമുക്ക് ഈ ഒരു ് നമ്മളുടെ റൊട്ടിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ നേരത്തെ പൊടി പച്ചത്തിൽ കുഴച്ചെടുത്തില്ലേ അതേ സംഭവം തന്നെയാണ് അത് വെച്ചിട്ട് നമുക്ക് പത്തരി ഉണ്ടാക്കാമെന്ന് മാത്രം ഇട്ടാവും അപ്പം ഡീറ്റെയിൽഡ് റെസിപ്പി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇതും തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിതാ നമ്മുടെ പത്തരി വേഗം വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് പൊളി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ കുഴക്കലാണല്ലോ വലിയ ടാസ്ക് അപ്പം കുഴച്ചെടുക്കാൻ മടിയുള്ളവർക്കും കുഴച്ചിട്ട് ശരിയാവാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറോട്ടിപ്പൊടി വെച്ചിട്ട് ഇതേപോലെ നൈസ്പത്രി ഉണ്ടാക്കാം കേട്ടോ രാവിലെയും രാത്രിയൊക്കെ ഞൊടി ഡേറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അതുകൊണ്ട് എന്തായാലും ട്രൈ ആക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പിയും നമ്മൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഞാൻ വൈൻഡ് വൈകിപ്പിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഡൗട്ട്സ് ആയാലും നിങ്ങളുടെ നിർദ്ദേശങ്ങളായാലും ഒക്കെ കമൻസിൽ പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷെല്ലാം ഞാൻ വീണ്ടും വരാം അതായിരിക്കും എല്ലാവരോടും ബ ബൈ താങ്ക് യു